Praise the Lord. Praise the Lord. കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപം. അപ്പസ്തോലിക അനുശാസനം, അപ്പസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ, അതാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിന്റെ ഔദ്യോഗിക പേര്. വിശ്വാസത്തിന്റെ ഏറ്റവും കാതലായ സത്ത നമ്മുടെ ആത്മാവിലേക്ക് പ്രസരിച്ചാൽ മാത്രമേ നമ്മുടെ വിശ്വാസത്തിന് നമ്മുടെ തലമുറകളിലേക്കും സുവിശേഷ പ്രഘോഷണത്തിലൂടെ മറ്റ് ആത്മാക്കളിലേക്കും പ്രസരണം ഉണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പറയുന്നു, ആൾക്കാൾ കൈയടിക്കുന്നു, സന്തോഷമായി, പക്ഷെ ആത്മാവിനെ തൊടുന്നില്ല. കത്തോലിക്ക സഭ അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഉള്ള ആൾക്കാരെ എല്ലാം നഷ്ടപ്പെടാതെയും എല്ലാം സൂക്ഷിച്ചിങ്ങനെ പോവുകയാണ്. അത് പോരാ, നഷ്ടപ്പെടാതെ സൂക്ഷിച്ചാൽ പോരാ. സഭ വികസിക്കണം, സുവിശേഷം പ്രസരിക്കണം, നമ്മുടെ തലമുറകൾ തന്നെ വിശ്വാസത്തിൽ ജ്വലിക്കണം, വിശ്വാസത്തിൽ അഭിമാനിക്കണം. അവര് വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ വിശ്വാസം പരിത്യജിക്കുന്ന അവസ്ഥയാണിപ്പോൾ. അവരെല്ലാം വിട്ടുപോവുകയാണ്. പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞാൽ താല്പര്യമില്ല, വേദപാഠം പഠിക്കണമെന്ന് പറഞ്ഞാൽ താല്പര്യമില്ല, ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞാൽ താല്പര്യമില്ല. ഈ ലോകവും ലോകത്തിൻ്റെ മോഹങ്ങളും യൂട്യൂബും വാട്സപ്പുമായിട്ട് ചെയ്യുന്നു, കാശുണ്ടാക്കണം, സൂക്ഷിച്ചിരിക്കണം. അതല്ല, നമ്മുടെ മക്കൾ മറ്റുള്ളവർക്കെല്ലാം പോകുന്നതിൻ്റെ കാരണം നമ്മുടെ വിശ്വാസത്തിന് ആഴമില്ലാഞ്ഞിട്ടാണ്. അതാണ് ഇവിടെ മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുന്നത്. കിഴക്കിൻ്റെ വെളിച്ചം എന്ന ഈ അപ്പസ്തോലിക അനുശാസനത്തിലൂടെ നമ്മുടെ പൈതൃകമായിട്ടുള്ള പാരമ്പര്യത്തിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മുടെ ജന്മസ്വത്താണത്. അത് നമ്മൾ വെട്ടിക്കുറയ്ക്കാനല്ല നോക്കേണ്ടത്, അത് നമ്മൾ കൂടുതൽ വർദ്ധിപ്പിച്ച് നമ്മുടെ തലമുറകളിലേക്ക് പ്രസരിപ്പിക്കണം. സ്നേഹമുള്ളവരെ, ഈ വിശ്വാസ നിക്ഷേപത്തിൻ്റെ പഠന പരമ്പരയിൽ ഇന്ന് 970-ാമത്തെ എപ്പിസോഡാണ്. ജൂലൈ മാസം 31, ഇതാ ജൂലൈ മാസം കഴിഞ്ഞു. കിഴക്കിൻ്റെ വെളിച്ചം ഇനിയും വിശാത്തടങ്ങളിൽ, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ബിഷപ്പുമാർക്കും വൈദികർക്കും സന്യസ്തർക്കും അൽമായ വിശ്വാസികൾക്കും സഭയുടെ ഈ വിസ്മയനീയമായ പ്രബോധനത്തെ മനസ്സിലാക്കാനും അതിനോട് എളിമയോടെ സ്വീകരിക്കാനും ഉള്ള ഒരു മനസ്സ് ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. അതിന് ദൈവപരിപാലന നമ്മൾ വിജയ പതാകയാണ്. ദൈവപരിപാലനയിൽ ആശ്രയിക്കുക, നമുക്കൊന്നിനും കുറവുണ്ടാകയില്ല. അവനെഴുന്നിട്ട് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു, അതിന്റെ ശക്തി കൊണ്ട് 40 രാവും 40 പകലും നടന്നു. പ്രൈസ് ദ ലോർഡ്. കർത്താവിന്റെ മലയായ ഹെറോവിലെത്തി, 1 രാജാക്കന്മാർ 19:8. ലത്തീൻ ആരാധനക്രമത്തിൽ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ 5 ഞായറാഴ്ച വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ്. അതിനൊരു ദിവസം ഈ വായനയുണ്ടാവും. ജീവന്റെ അപ്പത്തെക്കുറിച്ച്, ഇതാണ് ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള ഒരു പഴയ നിയമ ചിന്ത. 5 ഞായറാഴ്ചകളിൽ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 1 മുതൽ 69 വരെയുള്ള 5 ഭാഗങ്ങളായിട്ട് വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ്. ഇനി ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. കിഴക്കിന്റെ വെളിച്ചത്തിന്റെ 5-ാമത്തെ ഖണ്ഡികയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 5-ാമത്തെ ഖണ്ഡികയിൽ അതിന്റെ ആദ്യ അധ്യായമാണത്, നോയിങ് ദ ക്രിസ്ത്യൻ ഈസ്റ്റ്. വരുവേൻ, പൗരസ്ത്യ ക്രിസ്തീയതയെ അറിയുന്നത് ഒരു വിശ്വാസ അനുഭവമാണ്. പൗരസ്ത്യ ക്രിസ്തീയതയെ അറിയുന്നത്,
അതാണ് നമ്മൾ കത്തോലിക്ക സഭയിൽ പടിഞ്ഞാറും കിഴക്കും അങ്ങനെ രണ്ട് ശ്വാസകോശങ്ങളിലാണ് സഭ ശ്വസിക്കുന്നതെന്നാണ് ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പ പല സ്ഥലത്ത് പറയാറുള്ളത്. ചർച്ച് ഹാസ് ടു ലെൻസ്, രണ്ട് ശ്വാസകോശം. അങ്ങനെ സഭയുടെ ഈ വലിയ വിശാലതയെ നമ്മൾ അറിയുന്നത് തന്നെ വിശ്വാസത്തിൻ്റെ ഒരനുഭവമാണ്. ഇത് വളരെ കൃത്യമായിട്ട് എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ പറ്റും. ഞാൻ താമസിക്കുന്നത് എറണാകുളത്ത് POC നേരെ ഓപ്പോസിറ്റിലാണ്. POC എന്ന് പറഞ്ഞാൽ കേരള കത്തോലിക്ക സഭയുടെ ബിഷപ്പ് കോൺഫറൻസിന്റെ എല്ലാം ആസ്ഥാനമാണ്. അവിടെ മൂന്ന് റീത്തിലും കുർബാന ചെല്ലും. ഒരു ദിവസം സുറിയാനി, ഒരു ദിവസം ലത്തീൻ, ഒരു ദിവസം മലങ്കര. അങ്ങനെ ഈ മൂന്ന് റീത്തും കുർബാന അർപ്പിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ആ മൂന്ന് റീത്തിൻ്റെയും വ്യത്യസ്തത സന്തോഷത്തോടെ സ്വീകരിക്കുകയും അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയൊരനുഗ്രഹമാണത്. അതിനുശേഷം യൂറോപ്പിൽ വന്നപ്പോഴാണ് നാലാമതൊരു റീത്തും കൂടി എനിക്ക് മനസ്സിലാക്കാനും പഠിക്കാനും സാധിച്ചു. അത് ബൈസൻറ്റൈൻ റീത്താണ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു എങ്കിലും ഇപ്പൊ ഈ നാല് റീത്തിനെ കുറിച്ച് ഞാൻ ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ മറ്റു റീത്തുകളെ സ്വീകരിക്കുകയും അവയുടെ വ്യത്യസ്തത സഭയുടെ കാഴ്ചപ്പാടിൽ സ്വീകരിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ വിശ്വാസത്തിൽ വലിയ ഒരു ഉയർച്ച ഉണ്ടായി. ഉയർച്ച എനിക്കത് ശരിക്കും മനസ്സിലായത് ഇപ്പോൾ ഞാൻ ചിന്തിക്കുമ്പോഴും അതിനു മുൻപുള്ള എൻ്റെ വിശ്വാസ അനുഭവവും ഈ നാല് റീത്തുകളും അതിലെ പ്രത്യേകതകളെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോഴുള്ള വിശ്വാസ അനുഭവവും വളരെ വ്യത്യാസമാണ്. വിശുദ്ധ കുർബാന സ്വീകരണവും വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നതും വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയുള്ള ആ ദാഹവും ആരുഹാസന പ്രാർത്ഥനകളും എല്ലാം സ്നേഹമുള്ളവരെയും. അതുകൊണ്ട് ഇനിയും നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിൽ സംശയമുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇതിൽ കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കാൻ ആർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. സ്നേഹമുള്ളവരെ, ഈ കിഴക്കിന്റെ വെളിച്ചം ഇപ്പൊ നമ്മൾ 110 എപ്പിസോഡുകൾ കഴിഞ്ഞു. നമ്മൾ അതിന്റെ രണ്ടാമത്തെ റൗണ്ട് വിശദീകരണ പ്രബോധനം തീരാൻ പോവുകയാണ്. ഒന്നാം അധ്യായം കഴിഞ്ഞു. ഇനി ഇതിനുശേഷം അതിന്റെ ആമുഖവും കൂടി കഴിഞ്ഞാൽ കൂടി വന്നാൽ ഒരു 4-5 എപ്പിസോഡ് കൊണ്ട് ഒരാഴ്ച കൊണ്ട് ഇത് തീരുകയാണ്. ഇത് തീരുന്നു എന്നിട്ടും നമ്മൾ ആർക്കെങ്കിലും ഇനിയും ഈ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് തീർക്കാൻ നമ്മൾ കടപ്പെട്ടതാണ്. നിങ്ങൾ വ്യക്തിപരമായിട്ട് എനിക്ക് മെസ്സേജ് അയക്കാം. എന്താണ് നിങ്ങളുടെ യഥാർത്ഥ സംശയമെന്ന് അറിയാനും അതിനെ ഞാൻ മാറ്റിത്തരാം. തീർച്ചയായിട്ടും നമുക്കത് മാറ്റണം. കാരണം ഈ 970 ക്ലാസ് ഇന്ന് ഇത് തീരുമ്പോഴേക്കും ഒരു 10 ക്ലാസ് കൂടി വിചാരിച്ചു. 980 ക്ലാസ്സിൽ ഒരു 120 ക്ലാസ്സോളം കിഴക്കിൻ്റെ വെളിച്ചത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ട് ഇനിയും നമ്മൾ സംശയമാണെങ്കിൽ അത് ശരിയല്ല. അത് തീർച്ചയായിട്ടും മാറ്റണം. അല്ലെങ്കിൽ പഠിപ്പിച്ച സാറിന് ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. അതുകൊണ്ട് എൻ്റെ ജോലി കളയരുത്. ഈ ഇത് പഠിപ്പിച്ച സാറിൻ്റെ ദൂഷ്യം കൊണ്ടാണ് ഇത്രയും പഠിച്ചിട്ടും ഇത് മനസ്സിലായില്ലെങ്കിൽ. അതിനെപ്പറ്റിയെങ്കിലും നിങ്ങൾ എൻ്റെ അടുത്ത് പ്രൈവറ്റ് ട്യൂഷൻ വേണ്ടി സ്വീകരിച്ച് ഞാൻ അത് മനസ്സിലാക്കി തരാം. അങ്ങനെ നമ്മൾ ഇത്രയും പേര് ഈ ക്ലാസ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കേൾക്കുന്ന ഇത്രയും പേര് വ്യക്തമായി ഈ ബൈബിൾ
പൗരസ്ത്യ സഭകളും പാശ്ചാത്യ സഭകളും തമ്മിലുള്ള ആ സമന്വയം അല്ലെങ്കിൽ അതിൻ്റെ ആ വ്യത്യസ്തതയും അതിൻ്റെ പരസ്പര വിരുദ്ധങ്ങളായിട്ടല്ല പരസ്പര പൂരകങ്ങളായി കണക്കാക്കണമെന്നുള്ളത് നമ്മൾ മനസ്സിലായി കഴിഞ്ഞാൽ അത് നമുക്ക് സഭ മുഴുവനിലും പ്രസരിക്കുമെന്നതിന് യാതൊരു സംശയമില്ല. അങ്ങനെയാണ് ഇതിന് സഭ മുഴുവനിലും വ്യത്യാസമുണ്ടാകുക. നമ്മുടെ ഇൻസുലിൻ പ്രയോഗം പോലെ. അപ്പോൾ നമ്മൾ കുറച്ചു പേര് ഇതെല്ലാം പഠിച്ചുകൊണ്ട് എന്ത് പ്രയോജനമെന്ന് വിചാരിക്കരുത്. ഈ കുറച്ചു പേര് വീണ്ടും ഇന്ന് എല്ലാ പ്രവാചകരാണ് എപ്പോഴും മുമ്പിലേക്ക് വരുന്നത്. യാക്കോസിയുടെ ലേഖനം അവസാനിക്കുന്നത് ഇത് പറഞ്ഞുകൊണ്ടാണ്, ഏലിയ നമ്മെ പോലെയുള്ള ഒരു മനുഷ്യനായിരുന്നു, ഒരാൾ. എന്നാൽ ഏലിയ ഒരാൾ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം അടഞ്ഞു, മഴ പെയ്തില്ല. വീണ്ടും ഏലിയ ഒരാൾ പ്രാർത്ഥിച്ചപ്പോ എല്ലായിടത്തും മഴ വന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ന് പറഞ്ഞാൽ സഭ മുഴുവനും, എന്നാൽ അതിൽ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ മതബോധനം 1000 എപ്പിസോഡ് ആകാൻ പോവുകയാണ്. അത് പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് സർട്ടിഫിക്കറ്റാണ് തരേണ്ടത്? സർട്ടിഫിക്കറ്റ് ഇതാണ്, നിങ്ങൾ എന്റെ വിജയ പതാകയാണ്. അതുകൊണ്ട് നമ്മളിലൂടെ സഭ മുഴുവനിലും ഒരു വിജയത്തിന്റെ തരംഗം പ്രസരിക്കും. വരുവിൻ നമുക്ക് വിളിവാൽ കാണുന്നു വെളിവീനടിയാരഖില ധാരമതാ വെളിവുന്നു കാന്ത്യാനങ്ങളിൽ താതൻ കതിരേശു പീക്കും. വരുവിൻ അപ്പോൾ നമ്മൾ ഈ 5-ാമത്തെ പാരഗ്രാഫിന്റെ 1-ാമത്തെ ഭാഗം ഒന്നുകൂടി വായിക്കുകയാണ്. വെളിപ്പെടുത്തപ്പെട്ട സത്യത്തിന്റെ പഠനത്തിൽ കിഴക്കും പടിഞ്ഞാറുമുള്ള സഭകൾ വ്യത്യസ്ത രീതികളും സമീപനങ്ങളുമാണ് ദൈവിക കാര്യങ്ങളുടെ ഗ്രഹണത്തിലും പ്രഘോഷണത്തിലും അവലംബിച്ചിട്ടുള്ളത്. ചിലപ്പോൾ ഒരു പാരമ്പര്യം മറ്റൊന്നിനെ അപേക്ഷിച്ച് ആവിഷ്കൃത രഹസ്യത്തിന്റെ ചില വശങ്ങൾ കൂടുതൽ പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് വരാം, അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ അവയെ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് വരാം. ഉണ്ടോ, മനസ്സിലായില്ലേ? അതിൽ അത്ഭുതപ്പെടാനില്ല. ഇത്തരം കാര്യങ്ങളിൽ വൈവിധ്യമാർന്ന ഈ ദൈവശാസ്ത്ര അവതരണങ്ങളെ പരസ്പര വിരുദ്ധങ്ങളായിട്ടല്ല പരസ്പര പൂരകങ്ങളായി കണക്കാക്കണം. നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇത് വത്തിക്കാൻ കൗൺസിൽ ഡോക്യുമെന്റിൽ എക്യുമേനിസത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്റിന്റെ ഡിക്രിയുടെ 15-ാമത്തെ പാരഗ്രാഫിൽ നിന്നെടുത്തിട്ടുള്ള പ്രബോധനമാണത്. മുകളിൽ പരാമർശിച്ച പ്രശ്നങ്ങൾ, അഭിലാഷങ്ങൾ, അനുഭവങ്ങൾ ഇവയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മുകളിൽ പ്രസ്താവിച്ചതെന്ന് പറയുന്നത് ഇതിന്റെ പ്രാരംഭ ഭാഗത്ത് പ്രസ്താവിച്ചതിനെ കുറിച്ചാണ്. ഈ ഒരു പാരഗ്രാഫിലല്ല, ഇതിന്റെ ഇൻട്രൊഡക്ഷനിൽ. ഇതിന്റെ ഇൻട്രൊഡക്ഷനിൽ പിതാവ് പല വൈരുദ്ധ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. മുകളിൽ പരാമർശിച്ച പ്രശ്നങ്ങൾ, അഭിലാഷങ്ങൾ, അനുഭവങ്ങൾ ഇവയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കിഴക്കിന്റെ ക്രിസ്തീയ പൈതൃകത്തിലേക്കാണ് എന്റെ ചിന്തകൾ തിരിയുന്നത്. കിഴക്കിന്റെ ക്രിസ്തീയ പൈതൃകങ്ങൾ ഇതെല്ലാം പറയുമ്പോൾ ലത്തീൻ സഭയ്ക്കയുടെ പൈതൃകത്തെ കുറിച്ച് മറക്കണ്ട, അതും പറയുന്നുണ്ട്. പക്ഷേ കിഴക്കിന്റെ പൈതൃകത്തിന് പ്രത്യേക ചില കാരണങ്ങൾ പിതാവ് പഠിപ്പിക്കുന്നത് നമ്മൾ കേൾക്കണം. ഇത് സഭ മുഴുവനും വേണ്ടിയിട്ടാണ്. സഭ
പടിഞ്ഞാറൻ സഭയിലുള്ളവരും ഇത് മനസ്സിലാക്കണം. കിഴക്കിന്റെ ക്രിസ്തീയ പൈതൃകത്തിലേക്കാണ്. Wondering over the questions, aspirations and experiences I have mentioned, my thoughts turn to the Christian heritage of the East. I do not intend to describe that heritage or interpret it. I listen to the churches of the East, which I know are living interpreters of the treasure of the tradition they preserve. വീണ്ടും പറയാണ്, ആ പിതൃ സ്വത്തിനെ വിവരിക്കാനോ വ്യാഖ്യാനിക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താ, അതവിടെ സ്വത്തായിട്ടുള്ളതാണ്, അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. തങ്ങൾ സംരക്ഷിക്കുന്ന പാരമ്പര്യമാകുന്ന നിധിയുടെ ജീവിക്കുന്ന വ്യാഖ്യാനാക്കളാണ് കിഴക്കുള്ള സഭകളെന്ന് എനിക്കറിയാം. കേട്ടോ, ഇപ്പൊ നമ്മുടെ സമ്പത്തിനെ കുറിച്ച് നമ്മൾ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല, അത് അവിടെ ഉണ്ട്. അതിനെ നമ്മൾ അത്രത്തോളം പൂജ്യമായിട്ട് കാത്തു സൂക്ഷിക്കുന്നതാണ്, അതാണ് അവിടെ പറയുന്നത്. നമ്മൾ സംരക്ഷിക്കുന്ന പാരമ്പര്യമാകുന്ന നിധിയുടെ ജീവിക്കുന്ന വ്യാഖ്യാനാക്കളാണ് കിഴക്കുള്ള സഭകളെന്ന് എനിക്കറിയാം. ഉണ്ടോ, ഇത് എറണാകുളത്തുകാർ കൃത്യമായിട്ടത് മനസ്സിലാക്കണ്ടേയോ? ഇത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത് എറണാകുളത്തുകാർക്കും കൂടി വേണ്ടിയാണല്ലോ. എന്താണ് പറയുന്നത്? ആ പിതൃ സ്വത്തിനെ വിവരിക്കാനോ വ്യാഖ്യാനിക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്, തങ്ങൾ സംരക്ഷിക്കുന്ന പാരമ്പര്യമാകുന്ന നിധിയുടെ ജീവിക്കുന്ന വ്യാഖ്യാതാക്കളാണ് കിഴക്കുള്ള സഭകളെന്ന് എനിക്കറിയാം. കണ്ടോ, അതുകൊണ്ടാണ് ഈ പ്രശ്നമെല്ലാം. സീറോ മലബാർ സഭയുടെ ഭൂരിഭാഗം പേർക്കും ഇതറിയാം, എന്നാൽ കുറച്ചു പേർക്ക് ഇതറിയില്ല. അതുകൊണ്ടാണ് അതുപോലെ തന്നെ പാശ്ചാത്യ സഭകൾക്കും ഒരുപക്ഷെ എല്ലാവർക്കും ഇതറിയില്ലായിരിക്കാം. അതറിഞ്ഞില്ലെന്ന് വിചാരിച്ചുകൊണ്ട് പിതൃസ്വത്ത് നഷ്ടപ്പെടാൻ പോകുന്നുണ്ടോ? ഇപ്പൊ നമ്മൾക്ക് നമ്മുടെ പിതൃസ്വത്തിലെ ഓഹരി കിട്ടും എന്നത് ഉറപ്പാണ്. പക്ഷെ നമ്മൾ നാട്ടിലില്ല. നമ്മൾ യൂറോപ്പിൽ ജോലി ചെയ്യുന്നു, ഒരാൾ അമേരിക്കയിൽ ജോലി ചെയ്യുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ പിതൃസ്വത്ത് നഷ്ടമാവോ? പക്ഷേ ആ പിതൃസ്വത്ത് അവിടെ ഉണ്ട്. ആ പ്രത്യാശയിൽ നമ്മൾ ജീവിക്കുന്നു. എന്നിട്ട് സമയമാകുമ്പോൾ ആ പിതൃസ്വത്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന, എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോ തങ്ങൾ സംരക്ഷിക്കുന്ന പാരമ്പര്യമാകുന്ന നിധിയുടെ ജീവിക്കുന്ന വ്യാഖ്യാനാക്കളാണ് കിഴക്കുള്ള സഭകളെന്ന് എനിക്കറിയാം. ഇത് സീറോ മലബാർ സഭ, മലങ്കര സഭ, അതുപോലെ മറ്റെല്ലാ കിഴക്കൻ സഭകളെ സംബന്ധിച്ച് അവരുടെ ആ പാരമ്പര്യമാകുന്ന, പ്രത്യേകിച്ച് ആരാധനക്രമത്തിലും കൂരാശകളിലുമുള്ള ആ പാരമ്പര്യത്തെ തോറ്റാൻ സമ്മതിക്കില്ല. നമ്മുടെ എറണാകുളത്തിന് മാത്രം ഇങ്ങനത്തെ ഒരവസ്ഥ വന്നുപോയി. ഇപ്പൊ സീറോ മലങ്കര സഭയിൽ ആരെങ്കിലും ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് വരുമോ? കുർബാനക്രമത്തിലോ പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഒരു പാട്ടെങ്കിലും അവർ മാറ്റി പാടുമോ? ഒരു പ്രാർത്ഥനയെങ്കിലും അവർ മാറ്റി പ്രാർത്ഥിക്കുമോ? അപ്പൊ നമ്മളെ സീറോ മലബാറിലെ എറണാകുളത്തുള്ള ആളുകൾക്ക് ഇതറിയാത്തത് കൊണ്ട് പാട്ടുകാരുടെ ഇഷ്ടപ്രകാരം അടുത്തിറങ്ങിയ ഒരു കാസറ്റിലെ പാട്ട്, അങ്ങനെ ഓരോ കാസറ്റിലും പാട്ട് പാടാനുള്ളതല്ല ആരാധനാക്രമം. അപ്പോ അതാണ് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടല്ലേ. ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് കുർബാന കഴിഞ്ഞപ്പോൾ ഞാൻ ഗായക സംഘത്തിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, അത് എന്തുകൊണ്ടാണ് ആ
കുർബാനയുടെ കാഴ്ചവെപ്പിന്റെ സമയത്ത് കുർബാന പുസ്തകത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്ന പാടുന്ന പാട്ടുണ്ട്, അത് പാടാത്തതെന്താ? ഇപ്പൊ നമ്മൾ കുർബാന പുസ്തകം കയ്യിൽ വെച്ചുകൊണ്ട് നോക്കിയിരിക്കുകയാണ്, പക്ഷെ പാട്ടെല്ലാം വേറെ. പിന്നെ ഈ പുസ്തകം എന്തേ തന്നേക്കണേ? അപ്പൊ ഞാനാ ഈ പുസ്തകത്തിൽ എഴുതിയേക്കണേ കണ്ടോ? അപ്പൊ ഞാനവിടെ ആദ്യമായിട്ട് ചെന്നതാണ്. അപ്പൊ അവരെന്നെ സൂക്ഷിച്ച് നോക്കി, ഇതാരാണ്, ഇതിപ്പോ ഞങ്ങളെ ഈ പാട്ടുകാരെ ചോദ്യം ചെയ്യാൻ, ഞങ്ങൾ പാട്ടുകാരാണ് ഇവിടുത്തെ വിവാഹിച്ചിനേക്കാളും കൺട്രോൾ ചെയ്യാൻ ആള്. അപ്പൊ അവര് പറയാണേ, പാട്ടുകാർ ഞാനിതിനു പറഞ്ഞിട്ടുള്ളതാ, അവര് പറയാണ്, കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെടുന്നു, മിശിഹാകർത്താവിൻ തിരുമൈ, മിശിഹാകർത്താവിൻ തിരുമൈ നീണവും ഇതാ പാവന ബലിവീടെ സമർപ്പിക്കണമെന്ന് എഴുതിയിരിക്കണം. പക്ഷെ തിരുമൈ നീണവും ആയിട്ടില്ലല്ലോ ഈ സമർപ്പിക്കണ അപ്പവും വീഞ്ഞു. അതാണ് ഗായക സംഘ നേതാവ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, എന്റെ പൊന്ന് സഹോദര, ഈ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത് അപ്പൊ നുണയാണോ? ഇത് പാരമ്പര്യമായിട്ട് വർഷങ്ങളായിട്ട് സഭാപിതാക്കന്മാര് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് എഴുതിയിരിക്കുന്നത് നമുക്ക് മനസ്സിലായില്ലെന്നേ ഉള്ളൂ അതിന്റെ അർത്ഥം. ആഹാ, അങ്ങനെയാണല്ലേ. അല്ലെന്നാ സാറൊന്ന് പറയാമോ എന്താ അതിന്റെ അർത്ഥം? പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ മിശിഹാകർത്താവിൻ തിരുമൈ നിണം എന്ന് പറഞ്ഞ് സമർപ്പിക്കുന്നത് ലോകം മുഴുവനും ആവുന്ന സഭയാണ്. സഭ, ഈ ആരാധന സമൂഹം മുഴുവനും നമ്മളെല്ലാവരും ഈശോയുടെ തിരുമൈ നിണമാണ്. ആരാധന സമൂഹം മുഴുവനും, ഈ പള്ളിയിലുള്ളവർ മാത്രമല്ല, പള്ളിയിൽ വരാൻ സാധിക്കാത്ത നമ്മുടെ ഭവനത്തിലുള്ളവരെല്ലാം ക്രിസ്തുവിന്റെ ശരീരമാണ്. മാത്രമല്ല, മാമോദീസ സ്വീകരിക്കാനിരിക്കുന്നവര്, അതായത് മാമോദീസ സ്വീകരിക്കാത്തവര് ക്രിസ്തുവിന്റെ സഭയിലുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം, മാമോദീസ സ്വീകരിക്കാത്തവരെല്ലാം അവസരമുണ്ടായിരുന്നെങ്കിൽ, ക്രിസ്തുവിനെ അറിഞ്ഞിരുന്നെങ്കിൽ അവർ സ്വീകരിച്ചതിനായിരുന്നു, അവരും സഭയിലാണ്. അപ്പോ ആ നാം എല്ലാവരെയുമാണ് ഇവിടെ സമർപ്പിക്കുന്നത്. ഓഹോ, അങ്ങനെയാണല്ലേ. അപ്പോ ഞാൻ ഇത്രയും നാളും പറയാതിരുന്നൊരു കാര്യം ഇപ്പൊ ഏതായാലും അങ്ങ് പറയാം. അപ്പൊ അദ്ദേഹം പറയാണേ, അതെ, ഞങ്ങളുടെ വികാരി അച്ഛനും ഇത് തന്നെ പറയണേ, അതുകൊണ്ടാണ് അത് പാടാക്കുന്നത്. ഞങ്ങളുടെ വികാരി അച്ഛനും തന്നെ പറയണത്. അപ്പൊ മനസ്സിലായില്ലേ? അതാണ് നമ്മൾക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യം. വൈദികർക്കും സന്യസ്തർക്കും തന്നെ ഈ അവബോധം ഉണ്ടായാലേ വിശ്വാസികൾക്കുണ്ടാവുള്ളൂ, കായിക സംഘത്തിനുണ്ടാവുള്ളൂ. അപ്പോ ഇപ്പൊ അത് എല്ലാവർക്കും അറിയാം. എറണാകുളത്തെ പ്രശ്നങ്ങളിലൂടെ ഒന്ന് മനസ്സിലായത്, ഇതിനെക്കുറിച്ചുള്ള അവബോധം ചില ബിഷപ്പുമാർക്കും ഇല്ല, വൈദികർക്കും ഇല്ല, സന്യസ്തർക്കും ഇല്ല എന്ന് ശരിക്കും പരസ്യമായി നമുക്ക് മനസ്സിലായി. ആരും കുറ്റം പറയാത്തത്, അതുള്ള കാര്യം മനസ്സിലായി. അപ്പോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വളർച്ചയില്ലാതെ മുരടിച്ച് മുരടിച്ച് പോകുന്നത്. അപ്പൊ കുർബാന അർപ്പിക്കുമ്പോ തന്നെ ആ സമർപ്പണത്തിൽ തന്നെ ഇത്രയും വലിയ ഒരു അറിവില്ലായ്മയാണ് എങ്കിൽ പിന്നെ എങ്ങനെ നമ്മൾ കുർബാന മുഴുവൻ അർപ്പിക്കണത്? ആ കുർബാന മുഴുവൻ അർപ്പിക്കുമ്പോഴുള്ള പ്രാർത്ഥനകളിൽ സർവാധിപരാൻ കർത്താവ് പാടുന്ന സമയത്ത്, അപ്പൊ ഞാൻ ഒരിക്കലും ഒരു അച്ഛനോട് പറഞ്ഞു, അച്ഛാ അതൊന്നും ഇത്തിരി സാവധാനം
പാടിയിട്ട് അത് കഴിഞ്ഞിട്ട് ചെല്ലുന്ന പ്രാർത്ഥന, അത് ഞാൻ അതിനെ അഭിനന്ദിക്കുന്ന ഒരച്ഛനെ ഞാൻ പേരെടുത്ത് പറയാം. നമ്മുടെ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിലെ ഉപ്പാണിയച്ഛൻ, ഉപ്പാണിയച്ഛൻ സർവാധിപനാം കർത്താവ് പാടി കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് കേൾക്കുമ്പോൾ വളരെ അനുഭവമാണ്. അതിങ്ങനെ പ്രാർത്ഥിക്കും, ദേവർത്താവേ അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നു. അത് ശരിക്കും അനുഭവിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അത് പിന്നെ ധ്യാന കേന്ദ്രമാണ്. ഇടവേളയിൽ നമുക്ക് അങ്ങനെയൊന്നും പ്രാർത്ഥിക്കാൻ ആളുകളെ സമ്മതിക്കില്ല. പറ്റും സമയം പോകണേ, നമുക്ക് സ്കൂളിൽ പിള്ളേരെ കൊണ്ടുപോകണം, ജോലിക്ക് പോകണം, ഇങ്ങനെ ഇങ്ങനെയൊന്നും. അതാണ് വേറൊരു ടെൻഷൻ. എന്തായാലും ആ പ്രാർത്ഥനകളിൽ അടങ്ങിയിരിക്കുന്ന നിധി നമ്മൾ കണ്ടെത്താണെങ്കിൽ, നമ്മൾ ഈ ഗ്രൂപ്പിലുള്ളവർ തന്നെ അത് വേഗം പ്രാർത്ഥിച്ചോ പതുക്കെ പ്രാർത്ഥിച്ചോ, നമ്മൾ അതിൻ്റെ ഓരോ പ്രാർത്ഥനകളും, അത് കിഴക്കൻ സഭകളായാലും പടിഞ്ഞാറൻ സഭകളായാലും, കിഴക്കൻ സഭകളിലെ മലങ്കര സീറോ മലബാർ, ആ പ്രാർത്ഥനകൾ അടങ്ങിയിരിക്കുന്ന രഹസ്യം മനസ്സിലാക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ ക്രിസ്തുവിന്റെ പതാകയാണെന്ന് തുടക്കത്തിൽ തന്നെ പ്രഖ്യാപിക്കുക. സർവാധിപരം കർത്താവേ നിൻ തൂതി ഞങ്ങൾ പാടുന്നു. കണ്ടോ, അത് പതാക ഉയർത്തിയിട്ടാണ് നമ്മൾ പാടണമെന്ന് ഓർക്കണം. നമ്മൾ രണ്ട് കൈകൾ കൊണ്ട് പതാക ഉയർത്തിയിട്ടാണ് പാടുന്നത്. നമ്മൾ പതാകയാണ്. എന്തുകൊണ്ടാ? ഉത്ഥാന മഹോത്സവം, ആ ഉത്ഥാന ഗീതമാണത്. കർത്താവ് ഉത്ഥാനം ചെയ്തു, കർത്താവ് സത്യമായി ഉത്ഥാനം ചെയ്തു. ആ ഉത്ഥാനം ചെയ്ത കർത്താവാണ് ഈ ആരാധനക്രമത്തിന്റെ മുഴുവനും സ്രോതസ്. ഉത്ഥാനത്തിന് മുൻപ് ഈശോ അതിൻ്റെ എല്ലാം പ്രബോധനം നൽകിയത്, എന്നാൽ ഉത്ഥാന ശേഷം ആദ്യം തന്നെ ചെയ്തത് എമ്മാവൂസിലേക്ക് പോകുന്ന വഴിക്ക് ഈ വിശുദ്ധ കുർബാന തന്നെ ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് അർപ്പിച്ച് കാണിച്ചു തരികയാണ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം പറയുന്നത് തങ്ങൾ സംരക്ഷിക്കുന്ന, നമ്മുടെ പാരമ്പര്യത്തെ സംരക്ഷിക്കണം എന്നുള്ള വിചാരം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടാകണം. അതില്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം. തങ്ങൾ സംരക്ഷിക്കുന്ന പാരമ്പര്യമാകുന്ന നിധിയുടെ ഞാൻ അത് എന്നാലാവുന്ന പോലെ കഴിഞ്ഞ 25 വർഷമായിട്ട് ഈ നിധിയെ സംരക്ഷിക്കുകയും എവിടെയെല്ലാം അത് പ്രഘോഷിക്കാൻ അവസരം കിട്ടുന്നോ വലിയ സെമിനാരിയിൽ പോലും അത് പ്രഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഫ്ലൈറ്റിലെല്ലാം വെച്ച അച്ഛന്മാരെയും കന്യാസ്ത്രീമാരെയും പിതാക്കന്മാരെ തന്നെ കാണുമ്പോൾ ഞാൻ അവരോട് എൻ്റെ പെട്ടെന്ന് ഞാൻ കിട്ടിയ സമയം കൊണ്ട് എൻ്റെ വിശുദ്ധ കുർബാന അനുഭവം പറയും. കഴിഞ്ഞ ആഴ്ച ഇവിടെ രാജ്കോട്ടിൽ നിന്നുള്ള ജോസ് പിതാവ് ഇവിടെ വരാനിടയായി. അപ്പോൾ ഞാൻ ഈ കിഴക്കിൻ്റെ വെളിച്ചം പുസ്തകം എടുത്ത് പാടിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ ഈ പാട്ട് പാടി കാണിച്ചു. ചെറിയവരെല്ലാം അത് പാടിയിട്ട് അവസാനം പറഞ്ഞു, കണ്ടോ, നമ്മളെല്ലാവരും അന്ത്യദിനത്തിൽ ഉയർത്തെഴുന്നേറ്റ് കർത്താവ് ഈശോ മിശിഹായുടെ കൂടെ ആയിരിക്കും എന്ന് ഈ ഓരോ കുർബാനയിലും നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ട് ആ ബോധ്യത്തിലാണ് നമ്മൾ കുർബാന സ്വീകരിക്കുന്നത്. സ്വരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ കർത്താവ് ഈശോ മിശിഹായുടെ ശരീരവും രക്തവും സ്വീകരിക്കാൻ തിരുസഭ നമ്മൾ ക്ഷണിക്കുന്നു. പിതാവേ, ഇതാണ് ഞാനിവിടെ പഠിപ്പിക്കുന്നത്. പിതാവ് ഇങ്ങനെ കണ്ണുമിഴിച്ച് എന്നെ ഒന്ന് നോക്കി, എന്നെ ഒന്ന് നോക്കി, എടാ ഇങ്ങനെ ഈ ജർമ്മനിയിൽ ഇരുന്നുകൊണ്ട് ഇവൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണ്ടോ? അങ്ങനെ നോക്കി, എന്നിട്ട് വിസിറ്റിംഗ് കാർഡ് എടുത്ത് എനിക്ക് തന്നു. അതിൻ്റെ അർത്ഥം ഞാൻ അവിടെ വന്ന് അവിടെ
പ്രോഗ്രാമുകൾ നടത്തണമെന്നുള്ളതാണ്. എനിക്ക് ഒരു സെന്റൻസ് പറയാൻ അവസരം കിട്ടി. ഞാൻ ആ ഒരു സെന്റൻസിൽ എന്ത് പറഞ്ഞു എന്ത് പറഞ്ഞു? തങ്ങൾ സംരക്ഷിക്കുന്ന പാരമ്പര്യമാകുന്ന നിധിയുടെ ജീവിക്കുന്ന വ്യാഖ്യാതാക്കളാണ് കിഴക്കൻ സഭകൾ എന്ന് എനിക്കറിയാം. കണ്ടോ, പ്രൈസ് ദ ലോർഡ്. ഇത് ഞാൻ പറഞ്ഞു, ഇതിപ്പോ വായിച്ചപ്പോഴാണ് അത് ശരിക്കും മനസ്സിലാവുന്നത്. കണ്ടോ, നമ്മ ഒരു സെന്റൻസ് പറഞ്ഞാൽ അതിന്റെ അകത്ത് ഈ നിധി ഉണ്ടാകണം. ഈ നിധി, തങ്ങൾ സംരക്ഷിക്കുന്ന പാരമ്പര്യമാകുന്ന നിധിയുടെ ജീവിക്കുന്ന വ്യാഖ്യാതാക്കളാണ് ഞങ്ങൾ. അപ്പൊ എന്നോട് ചിലർ ചോദിക്കും, ഇതൊക്കെ ഞാൻ പറയുന്നത് നിങ്ങളെ ട്രെയിനിങ് ചെയ്യാണ്, ഇതൊക്കെ പഠിച്ചുകൊണ്ട് എന്ത് പ്രയോജനം എന്ന് പറഞ്ഞിരിക്കാനല്ല. നിങ്ങളുടെ മുഖത്ത് ആ വിജയം കാണണം, നിങ്ങളുടെ കണ്ണുകളിൽ ആ തുടിപ്പുണ്ടാകണം. ഇതെല്ലാം എന്നോട് ഓരോരുത്തർ ചോദിക്കുകയാണ്. എൻ്റെ കണ്ണിലേക്ക് സൂക്ഷിച്ച് നോക്കിയിട്ട് എന്നോട് പറയാണ്, എന്നോട് പറയാണ്, യു ആർ സ്പീക്കിംഗ് വിത്ത് ഗ്രേറ്റ് കൺവിക്ഷൻ. നീ വലിയ ബോധ്യത്തോടാണല്ലോ പറയണെന്ന്. അതെ, ഈ കാരണം കർത്താവ് ചുമച്ചിയ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ചുമച്ചിയായാണ് ഞാൻ എല്ലാ ദിവസവും ഭക്ഷിക്കണതും പാനം ചെയ്യണതും. പിന്നെ ബോധ്യമില്ലായിരിക്കോ? അപ്പൊ ആ ബോധ്യമുണ്ടാകുമ്പോ അത് കണ്ണിൽ കാണാം. അപ്പോ നമ്മുടെ ജീവിതത്തില് ഈ ഒരു കാര്യം നമ്മൾ ഓരോ വ്യക്തിയിലും ഉണ്ടാകാൻ സാധിക്കും. തങ്ങൾ സംരക്ഷിക്കുന്ന പാരമ്പര്യമാകുന്ന നിധിയുടെ ജീവിക്കുന്ന വ്യാഖ്യാതാക്കളാണ് കിഴക്കുള്ള സഭകളെന്ന് എനിക്കറിയാം. ഈ സഭകളെന്ന് പറഞ്ഞാൽ സഭയുടെ വക്താവ് ആരാ? നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ ഓരോരുത്തരും ഈ ബോധ്യത്തോടെ വിശുദ്ധ ബലി അർപ്പിക്കുകയും ആ ബോധ്യത്തോടെ നമ്മുടെ ഹൃദയത്തിൽ ആ സഭയെക്കുറിച്ചുള്ള ജ്വലനമുണ്ടാകണം. അത് നമ്മുടെ കണ്ണിൽ തിളങ്ങണം. അത് തിളങ്ങും നമ്മൾ ഈ ബോധ്യത്തോടെ സംസാരിക്കുമ്പോൾ. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തു വസിക്കുന്നു, മൃതരെല്ലാരും നിൻ, നീ കണ്ണു കുളിച്ചോ, മൃതരെല്ലാരും നിൻ, കണ്ണു തുറന്ന് സംസാരിക്കണം, മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. നീ കണ്ണു കൂടുതൽ വികസിപ്പിച്ചോ, ഉദ്ധിതരായിടുക. ഇപ്പൊ നമ്മുടെ കണ്ണിലേക്കാണ് നോക്കണത്. എന്താണ് ഉദ്ധിതരായിടുക? എന്നിട്ടൊരു വാക്കുകൂടി പറയോ, അന്ത്യദിനത്തിൽ നമ്മളെല്ലാവരുടെയും അഴുകിയ ശരീരങ്ങൾ ഉയർത്ത് കർത്താവിനോടൊപ്പം നമ്മൾ ഉദ്ധിത ശരീരത്തിൽ വസിക്കും. അതാണ് സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ കർത്താവ് ചോദിച്ചായുടെ ശരീരവും രക്തവും സ്വീകരിക്കാൻ തിരുസഭ നമ്മൾ ക്ഷണിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. തങ്ങൾ സംരക്ഷിക്കുന്ന പാരമ്പര്യമാകുന്ന നിധിയുടെ ജീവിക്കുന്ന വ്യാഖ്യാതാക്കൾ. ഇത് ഇതിങ്ങനെ വെറുതെ വായിച്ചു പോയാലും മനസ്സിലാവോ? ഇത് ഇതെങ്ങനെ പഠിപ്പിക്കണം എന്ന് പറയുന്നത്? ഇതെനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. തങ്ങൾ സംരക്ഷിക്കുന്ന പാരമ്പര്യമാകുന്ന നിധിയുടെ ജീവിക്കുന്ന വ്യാഖ്യാതാക്കളാണ്. അതാണ് ഇതും ഞാനതാണ്, ഞാനതാണ്. നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ് ആകണം. അപ്പോ അത് പ്രസരിക്കും, അത് പ്രസരിക്കും. ജീവിക്കുന്ന വ്യാഖ്യാതാക്കളാണ് കിഴക്കുള്ള സഭകളെന്ന് എനിക്കറിയാം. കേട്ടോ, മാർപ്പാപ്പ പോലും പറയാണ് എനിക്കറിയാം. മാർപ്പാപ്പ ഇവിടെ കേരളത്തിൽ വന്ന് ഈ ബലി അർപ്പിച്ചതാണ്. അവയെ ഞാൻ ശ്രദ്ധിക്കുന്നു. കേട്ടോ, മാർപ്പാപ്പ പറയാണ് ഞാനത് വളരെയധികം ശ്രദ്ധിക്കുന്നു. ഇതേക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ക്രിസ്തീയ അനുഭവത്തെ കൂടുതൽ പൂർണമായും ആഴത്തിലും മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന വലിയ പ്രാധാന്യമുള്ള ഘടകങ്ങൾ എന്റെ കൺമുമ്പിൽ ഞാൻ കാണുന്നു.
മാർപ്പാപ്പ പഠിക്കാണ്. ഇതേക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ക്രിസ്തീയ അനുഭവത്തെ, അല്ല ഇപ്പൊ തന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെ, നിങ്ങളെല്ലാവരും കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ പ്രാവശ്യം കേട്ടിട്ടുള്ളെങ്കിലും ഇന്ന് ഇപ്പൊ ഞാനിത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അതൊരു ഒരു സന്തോഷം തോന്നിയോ? ആ കുർബാനയിലെ ആ പ്രാർത്ഥനകളെ കുറിച്ച് ഞാനിപ്പോ പറഞ്ഞപ്പോ കുറച്ചുകൂടി ഒരു സന്തോഷം തോന്നിയോ, ഒരു അഭിമാനം തോന്നിയോ? അതാണ് ഇവിടെ പറയുന്നത്. ഇതേക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ, ഇതേക്കുറിച്ച് നമ്മൾ എപ്പോഴൊക്കെ ധ്യാനിക്കുമ്പോൾ ക്രിസ്തീയ അനുഭവത്തെ കൂടുതൽ പൂർണമായും ഉണ്ടോ ആഴത്തിലും മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന വലിയ പ്രാധാന്യമുള്ള ഘടകങ്ങൾ എന്റെ കൺമുമ്പിൽ ഞാൻ കാണുന്നു. കണ്ടോ, കണ്ടോ, ഈ വചനത്തിന് സാക്ഷ്യമല്ലേ ഇപ്പോൾ നമ്മൾ മനസ്സിലായത്? ഇത് ഞാൻ ഞാൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞാൽ ഇത് പരിശുദ്ധാത്മാവ് നമ്മളെ നയിച്ചതാണ്. ഈ പഠിപ്പിക്കുന്ന കാര്യം എങ്ങനെയൊക്കെ പഠിപ്പിക്കണേ? ഈ പഠിപ്പിക്കുന്നതിലൂടെ മാർപ്പാപ്പ പോലും പറയാണ്, ഇതിനെക്കുറിച്ച് ഞാൻ ധ്യാനിക്കുമ്പോൾ ക്രിസ്തീയ അനുഭവത്തെ, ക്രിസ്തീയത ഒരു അനുഭവമാണ്, ഇത് വെറും ഒരു അനുഷ്ഠാനമല്ല, അതൊരു അനുഭവമാണ്. ആ അനുഭവത്തെ കൂടുതൽ എത്ര അഡ്ജക്റ്റീവ്സ് ആണ് വിശേഷിപ്പിക്കലാണ് ഇവിടെ പറയുന്നത്. അനുഭവത്തെ കൂടുതൽ, ഒന്ന്, രണ്ട്, പൂർണമായും, മൂന്ന്, ആഴത്തിലും മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന വലിയ പ്രാധാന്യമുള്ള ഘടകങ്ങൾ, വളരെ പ്രാധാന്യമുള്ള ഘടകങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞത്. നമ്മള് സർവാധിപനാം കർത്താവ് പാടുമ്പോ ചുമ്മാ അങ്ങ് പാടി പോകാനല്ല ചെയ്യേണ്ടത്, അത് ഉത്ഥാന ഗീതമാണ്. അന്ത്യദിനത്തിൽ ഉത്ഥാനത്തിൽ എന്റെ കർത്താവേ അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവരുമാണെന്ന് നമ്മൾ ഇപ്പോഴേ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കുർബാന നീങ്ങുന്നത്. അത് അന്ത്യദിനത്തിലുള്ള ഉത്ഥാനത്തെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ കുർബാനയിൽ പല ഘട്ടങ്ങളിലും ഇതേ കാര്യം തന്നെയാണ് പറയണത്. ഇതേ കാര്യം തന്നെ അന്ത്യദിനത്തിൽ നമ്മൾ ഒരുമിച്ച് ഉയർക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു നിധി, ആ ഒരു ബോധ്യത്തിലാണ് നമ്മൾ ആരംഭം മുതൽ നീങ്ങേണ്ടത് കുർബാനയിൽ. നിങ്ങൾ അങ്ങനെ ഇന്ന് തന്നെ ബലിയർപ്പിക്കുമ്പോ ഒന്ന് ചെയ്തു നോക്കിക്കോ. കാരണം കുർബാന ഈശോ അൽഫായും ഒമേഗായുമാണ്. സങ്കീർത്തനം 90 അനാദി മുതലേ അനന്തത വരെ അവിടുന്ന് ദൈവമാണ്. കണ്ടോ, ഈ കുർബാനയിലെ ആദ്യം മുതൽ അവസാനമുള്ളത് അനാദി മുതൽ അനന്തത വരെയുള്ള ദൈവമാണ്. ആ ദൈവത്തിന്റെ അസ്തിത്വത്തിനൊരു മാറ്റമില്ല. ആ ദൈവം മനുഷ്യനായി പിറന്നു, ജീവിച്ചു, മരിച്ചു, ഉയർത്തു, സ്വർഗാരോഹണം ചെയ്തു, ഇനി വീണ്ടും വരുമ്പോ നമ്മളെ അനാദി മുതൽ അനന്തത വരെയുള്ള അവസ്ഥയായ തന്റെ മഹത്വത്തിന്റെ കിരീടമണിയിക്കും, മഹത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുവരും. അത് നമ്മൾ ഇവിടെ ആഘോഷിക്കുകയാണ്. ഇന്നത്തെ സ്ത്രീ പുരുഷന്മാരുടെ പ്രതീക്ഷകൾക്ക് കൂടുതൽ പൂർണമായ ക്രിസ്തീയ പ്രതികരണം നൽകാൻ ഈ ഘടകങ്ങൾക്ക് കഴിയും. ഹല്ലേലൂയ. ഇന്നത്തെ സ്ത്രീ പുരുഷന്മാരുടെ പ്രതീക്ഷകൾക്ക് കൂടുതൽ പൂർണമായ ക്രിസ്തീയ പ്രതികരണം. കാരണം പലരും നേരെ മറിച്ചാണ് ചിന്തിക്കണേ, പിന്നെ എന്തിനാ ഈ എല്ലാ ദിവസവും പള്ളിയിൽ പോയിട്ട് എന്ത് കാര്യം, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് നെഗറ്റിവിറ്റികൾക്ക് നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും. പ്രതീക്ഷകൾക്ക് പൂർണമായി ക്രിസ്തീയ പ്രതികരണം നൽകാൻ ഈ ഘടകങ്ങൾക്ക് കഴിയും. ഇന്നലെ ഒരു സഹോദരി എനിക്കൊരു സന്ദേശം അയച്ചു, അവൾക്ക് അമേരിക്കയ്ക്ക് പോയേ തീരും, അമേരിക്കയ്ക്ക് പോകണം, അതിന് വിസ കിട്ടാൻ വേണ്ടി ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കും. അവര് ഡോക്ടറോ നഴ്സോ മറ്റോ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് എത്ര വയസ്സായി? അപ്പൊ 40 വയസ്സായി. നിനക്ക് കുഞ്ഞുങ്ങളോ ഉണ്ടോ? ഇല്ല, കുഞ്ഞുങ്ങളും ഉണ്ടാകാതെ ഞാൻ വളരെ ശ്രദ്ധിച്ച് ജീവിക്കുകയാണ്. കാരണം കുഞ്ഞുങ്ങളുണ്ടായാൽ പിന്നെ ഈ അമേരിക്കയ്ക്ക് പോക്കോ അവര് കുഞ്ഞുങ്ങളെ പരിപാലിക്കാനുള്ള കാശവും ഞങ്ങൾക്കില്ലല്ലോ.
ഞാനങ്ങ് ഷോക്കടിച്ചു പോയി. ഞാൻ പറഞ്ഞു, മോളെ ഇവിടെ ഞങ്ങളുടെ ജർമ്മനിയിൽ ഒരു ചൊല്ലുണ്ട്, പറയട്ടെ, അത് ഞാൻ എപ്പോഴും പറയാറുള്ളതാ, എസ്റ്റ് കം ഹാസ് ദെൻ കം ഗ്രാസ്. എസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം, എസ്റ്റ് കം ഹാസ് ദെൻ കം ഗ്രാസ്, അതായത് ആദ്യം മുയല് വരും പിന്നെ പുല്ല് വരും. ഇതിവിടുത്തെ ഒരു ചൊല്ലാണ്. അത് ഞാൻ എപ്പോഴും ഇവിടുത്തെ ആൾക്കാരോട് പറയാറുണ്ട്, ചെറിയ ഈ കുഞ്ഞുങ്ങളുണ്ടാക്കണ്ട എന്ന് പറയുന്നവരോട്, കുഞ്ഞുങ്ങളിപ്പോ വേണ്ട, ഞങ്ങൾക്ക് ജോലിയൊക്കെ ചെയ്ത് കാശൊക്കെ ഉണ്ടാക്കി വീടൊക്കെ ഉണ്ടായിട്ട് കുഞ്ഞു മതി എന്ന് പറയുന്നവരോട് ഞാൻ പറയും, അങ്ങനെയല്ല. കുഞ്ഞുങ്ങളെ ദൈവം തന്നാൽ, മുയലിനെ ദൈവം തന്നാൽ, മുയലിനെ സൃഷ്ടിക്കണ ദൈവം അതിനുവേണ്ടി പുല്ലുണ്ടാക്കാതിരിക്കോ? ഒരു സിമ്പിൾ കോമൺ സെൻസ്. അപ്പൊ ഞാനത് അവളോട് പറഞ്ഞു. അപ്പൊ ഈ കാലഘട്ടത്തെ സ്ത്രീ പുരുഷന്മാരുടെ പ്രശ്നം, നമ്മൾ കാശും ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുഞ്ഞുണ്ടാക്കാം, എനിക്കിപ്പോ 40 വയസ്സായി, മനസ്സിലാവുണ്ടോ? അതാണ് അവസ്ഥ. അപ്പോ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ, കർത്താവ് നമുക്കൊരു കുഞ്ഞിനെ തന്നാൽ ആ കുഞ്ഞിന് ആവശ്യമുള്ളത്. എനിക്ക് എന്റെ ആദ്യത്തെ മോളുണ്ടായപ്പോൾ ഉടനെ തന്നെ എനിക്ക് ഒരു ഡബിൾ പ്രൊമോഷൻ കിട്ടി, എനിക്ക് ഡബിൾ സാലറി ആയി. അപ്പൊ കർത്താവ് നമുക്ക് കുഞ്ഞിനെ തന്നാൽ ആ കുഞ്ഞിന് വേണ്ടതെല്ലാം കർത്താവ് തരും. സിമ്പിൾ ഫെയ്ത്ത്. അപ്പൊ ഈ കാലഘട്ടത്തിലെ സ്ത്രീ പുരുഷന്മാരുടെ പ്രതീക്ഷകൾക്ക് കൂടുതൽ പൂർണ്ണമായ ക്രിസ്തീയ പ്രതികരണം നൽകാൻ, ഇതാണ് ഞാൻ നിങ്ങൾക്കോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ വേണ്ടി ഇത് പറയണം. നമ്മളിത് വിശ്വസിക്കണം. ഈ ഘടകങ്ങൾക്ക് കഴിയും. ഏത് സംസ്കാരത്തോടും താരതമ്യം ചെയ്യുമ്പോൾ പൗരസ്ത്യ ദേശത്തിന് സഭ ജന്മം കൊണ്ട മൂല പശ്ചാത്തലം എന്ന അതുല്യവും വിശേഷാവശ്യമുള്ളതുമായ പദവിയാണുള്ളത്. അതാണ് പൗരസ്ത്യത്തിന്റെ പൈതൃകത്തിന്റെ ഏറ്റവും പ്രധാന കാര്യമാണ് ഇവിടെ മാർപ്പാപ്പ പറയുന്നത്. പൗരസ്ത്യ ദേശത്ത് നിന്ന് സഭ ജന്മം കൊണ്ടു. സഭ ജെറുസലേമിലാണ് ജന്മം കൊണ്ടത്. അത് ജിയോഗ്രഫിക്കലായിട്ട് ഒരു പൗരസ്ത്യ ദേശമാണ്. പൗരസ്ത്യ ദേശത്താണ് സഭ ജന്മം കൊണ്ട മൂല പശ്ചാത്തലം എന്ന അതുല്യവും വിശേഷാവകാശമുള്ളതുമായ പദവിയാണുള്ളത്. പ്രൈസ് ദി ലോർഡ്. കിഴക്കിന്റെ വെളിച്ചത്തിൽ 127-ാമത്തെ എപ്പിസോഡ്. എന്നിട്ടും നമ്മൾ ഇതിനകത്ത് ഓരോ വാക്കുകളും ഇപ്പൊ പറയുമ്പോ ഇന്നേവരെ കേൾക്കാത്ത മാതിരിയാണ്, ഇന്നേവരെ പറയാത്ത മാതിരിയാണ്, ഇത്രയും ആഴമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വിജയപതാകയായിട്ട് ഓക്കെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. എല്ലാവർക്കും നന്ദി.